ഹലോ, ഞാനിന്നിവിടെ സാംസങ് ഗാലക്സി F41 അൺബോക്സിങ്ങും സ്പെസിഫിക്കേഷനും പറയാൻ പോകുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിലിപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ 21,000 രൂപയുടെ MRP ഉള്ള ഫോണ് നമുക്ക് വെറും 14,000 രൂപയ്ക്കാണ് കിട്ടിയത്. എല്ലാ ഓഫറും കഴിഞ്ഞിട്ട്, ബാങ്ക് ഓഫറും കഴിഞ്ഞിട്ട്, ഇതിൻ്റെ 6 GB 128 GB വെർഷനാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് ഫോൺ. വളരെ സ്ലിം ഫോണാണ്, ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചാർജർ, USB കേബിൾ, പ്ലസ് എജക്ഷൻ പിന്ന്, പിന്നെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡും യൂസർ മാനുവലായിട്ട് ഇതാണ്. ഇതിനകത്ത് വേറെ മറ്റേ അഡീഷണൽ ഇപ്പോൾ ഏത് ഫോണിലും ഇയർഫോണൊന്നും വരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് ഇനി ഇത് ഒന്ന് ഓണാക്കി ആപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഫോണ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. വളരെ നല്ല ഒരു ഫീച്ചറാണ് എല്ലാം നോക്കിയിട്ട് കണ്ടത്. ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിം കാർഡ് ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ്. അതിനകത്ത് നമുക്ക് 2 സിം കാർഡും പ്ലസ് ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ക്യാമറ ബാക്ക് ക്യാമറ വന്നിട്ട് 3 ക്യാമറയും പ്ലസ് ഫ്ലാഷുമാണ് ഉള്ളത്. അതിനകത്ത് 64 MP പ്ലസ് 8 MP പ്ലസ് 5 MP, അങ്ങനെ 3 ക്യാമറയും ഫ്ലാഷും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 32 MP നല്ല ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ഇത് ബാക്ക് ക്യാമറയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമറ വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ക്യാമറ ഓണാണ് ഇപ്പോൾ ഇതായിക്കോ. ഇതേമാതിരി വളരെ നല്ല ക്ലാരിറ്റി ഉള്ള ക്ലാരിറ്റിയുണ്ട്. ഇപ്പോൾ എടുത്ത ഫോട്ടോസാണ്, നമുക്ക് വളരെ നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. ഏകദേശം 2 ദിവസം വരെ സുഖമായിട്ട് നമുക്ക് നെറ്റ് വർക്ക് ഓണാണെങ്കിലും കൂടെ 2 ദിവസം വരെ നമുക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. ചാർജർ 15 W ഫാസ്റ്റ് ചാർജിങ് ആണ്. ഏകദേശം ഞാനിപ്പോൾ നോക്കിയവിടെ ഒരു 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ നമുക്ക് അത്ര ഫാസ്റ്റ് വരാൻ പറ്റില്ല. അത്ര ഫാസ്റ്റ് വന്ന 6000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഒരുപാട് ഫാസ്റ്റിൽ ഇത് ആവില്ല എങ്കിലും ഒരു 2.5 മണിക്കൂർ മുതൽ 2.25 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ മാക്സിമം നമുക്ക് ഫുൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. പിന്നൊരു പ്രത്യേകത, ഇതിനകത്ത് മറ്റേ പ്രോസസ്സർ സാംസങ് എക്സിനോസ് 9611, നല്ല ഹൈ സ്പീഡ് പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റി, നല്ലപോലെ നല്ല ക്ലാരിറ്റി ഉണ്ട്. സ്ക്രീൻ സൈസ് 6.4 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയും നല്ലപോലെ ലൈറ്റും, നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റും കിട്ടുന്നുണ്ട് ഈ ഫോണിൽ.
ടോട്ടലി ഈ റേഞ്ചില് മറ്റേ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണിൽ സാംസങ്ങിന്റെ ടോപ്പ് ഫോൺ തന്നെയാണെന്ന് പറയാൻ പറ്റും. F41 മെമ്മറി ആയാലും റാം ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും പ്രോസസ്സർ ആയാലും ഇത്രയും ചെറിയ റേഞ്ചിൽ 14,000 രൂപയ്ക്ക് നമുക്ക് ചൈനീസ് ഫോണുകളെല്ലാം ഇതിനേക്കാളും വില കൂടുതലും ഈ ഇത്രയും വിലയുള്ളതായിട്ടുള്ള ചൈനീസ് ഫോണാണ് നമുക്ക് വാങ്ങുന്നത്. അതിനേക്കാളും നല്ലത് സാംസങ്ങിൻ്റെ ഈ ഫോണ് ഈ റേഞ്ചിൽ നല്ല മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഫോൺ വളരെ നല്ലൊരു ചോയ്സ് ആണ്, തിരഞ്ഞെടുക്കാം, നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. ടോട്ടലി എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ബജറ്റ് ഫോൺ തന്നെയാണത്. എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങിക്കാം. ഓക്കെ, ബൈ.